ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മഴക്കാലത്തൊക്കെ പ്രിയപ്പെട്ടിട്ടുള്ള കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പരിപ്പ് വടയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വടപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വടപ്പരിപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, പിന്നെ ചെറിയുള്ളി ഒരു 10-15 എടുത്തിട്ടുണ്ട്. പിന്നെ മുളകും വറ്റൽ മുളകും വേണം, അത് ഓരോന്നിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച് വെച്ചിട്ടുള്ള വടപ്പരിപ്പ് ഇവിടെ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയ ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഊറ്റിയതിന് ശേഷം വരാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മളിവിടെ ഊറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് മാതിരി അരച്ചെടുക്കരുത്. അപ്പോൾ ചെറിയ തരിത്തരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ 2-ാമത്തെ ബാച്ചും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഞാൻ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ്, കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ ഇത് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് നേരെ എണ്ണയിലേക്ക് ഇടണം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ നേരെ പോയി ഇത് എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ക്രിസ്പി ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ക്രിസ്പി ആകുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഗോൾഡൻ കളറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം.
ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 മിനിറ്റും വേണ്ട, ഒരു 2-3-4 മിനിറ്റ് മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഴക്കാലത്ത് ചൂട് കട്ടൻ ചായയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.